നമസ്കാരം. നാളെ ജന്മാഷ്ടമിയാണ്. നാളെ നടത്തുന്ന വിശേഷാൽ പ്രഭാതപൂജയിലും സന്ധ്യാപൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. നാളെ ശ്രീകൃഷ്ണ ഭക്തരുടെ ആഘോഷരാവ് തന്നെയാണ്, ഭഗവാന്റെ പിറന്നാൾ. ജന്മാഷ്ടമി, അഷ്ടമി രോഹിണി എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ദിവസം തന്നെയാണ് നാളെ. അതീവ ശുഭകരമാണ് നാളത്തെ ഈ ദിവസം. ഭഗവാൻ തൻ്റെ ഭക്തരുടെ സ്നേഹം ആസ്വദിക്കുന്ന ദിവസം. നമ്മുടെ കുടുംബത്തിലെ പ്രധാന വ്യക്തികളുടെ ജന്മദിനം എപ്രകാരമാണോ നാം ആഘോഷിക്കുന്നത്, അതേപോലെ തന്നെ ഏവരും കൊണ്ടാടുന്ന ദിവസം തന്നെയാണ് നാളെ. ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ കൂടാതെ ഭജനങ്ങൾ, കീർത്തനങ്ങൾ, നാമങ്ങൾ എങ്ങും മുഴങ്ങുന്ന ശുഭദിനം. ഇന്നേ ദിവസം ക്ഷേത്ര ദർശനത്തിന് വളരെയേറെ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ കയ്യിൽ കരുതേണ്ട ഒരു അത്ഭുതകരമായ വസ്തുവുണ്ട്. ഇതേക്കുറിച്ചും ഇന്നേ ദിവസം നാം വീടുകളിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചും ഭഗവാൻ വീടുകളിൽ വരുന്ന പ്രത്യേക സമയത്തെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. കോടിക്കടമുണ്ട് എങ്കിലും തീരാൻ ഏറ്റവും ഉത്തമം തന്നെയാണ് ഇപ്രകാരം ചെയ്യുന്നത്. ഭഗവാന്റെ കടാക്ഷം നമുക്ക് ലഭിക്കുന്ന ദിവസം. അതിനാൽ അത്ര പ്രാധാന്യമുള്ള ഈ ദിവസം എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ചെയ്യുക. രണ്ടു നേരം ഇന്നേ ദിവസം രാവിലെയും വൈകുന്നേരവും ക്ഷേത്ര ദർശനം നടത്തുവാൻ മറക്കാതെ ഇരിക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ നിർമാല്യ ദർശനം തൊഴുന്നതും ദീപാരാധന തൊഴുന്നതും ഏറ്റവും വിശേഷമാകുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് തൊഴാനുള്ള അവസരം ലഭിക്കുന്നുണ്ട് എങ്കിൽ, തൊഴാൻ സാധിച്ചു എങ്കിൽ അത് ഭഗവാന്റെ കടാക്ഷത്താലാണ് എന്ന കാര്യം മറക്കാതെ ഇരിക്കുക. മഹാഭാഗ്യം തന്നെയാണ് നിങ്ങളെ തേടിയെത്തിയിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കേണ്ടതാകുന്നു. അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഈ കാര്യം ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല. പൂക്കൾ, വീടുകളിൽ വിടരുന്ന പുഷ്പങ്ങൾ ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ശുദ്ധിയോടെ തന്നെ നൽകുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ശുദ്ധിയോടെ തന്നെ ഇന്നേ ദിവസം മാല കെട്ടി നൽകുന്നതും അതീവ വിശേഷം തന്നെയാകുന്നു. എന്നാൽ പ്രത്യേകം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. താഴെ വീഴാത്ത പുഷ്പങ്ങളാണ് ഇത്തരത്തിൽ മാല കെട്ടാനായി നാം ഉപയോഗിക്കേണ്ടത്. ശുദ്ധിയോടെ ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ച് പൂജാമുറിയിൽ സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. മഞ്ഞ പുഷ്പങ്ങൾ, മുല്ല എന്നിവ ഭഗവാന് സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഈ പുഷ്പങ്ങൾ ഉപയോഗിച്ച് മാല ചാർത്തുവാൻ ഏവരും ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നതും ഭഗവാന്റെ കടാക്ഷത്താലാണ്, അനുഗ്രഹത്താലാണ് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. താമര, ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം താമര സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. സർവ ഐശ്വര്യം തന്നെ ജീവിതത്തിൽ വന്ന് ചേരും എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. സാധിക്കുന്ന ഏവരും ഇപ്രകാരം ചെയ്യുക. അതിനാൽ തന്നെ നാളെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ മുൻപ് പരാമർശിച്ച കാര്യങ്ങൾ അടക്കം കയ്യിൽ കരുതുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. സാധിക്കുന്നവർ ഇപ്രകാരം ചെയ്യുക. തുളസി, നിങ്ങൾക്ക് മറ്റൊന്നിനും സാധിച്ചില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിലെ ജീവിത സാഹചര്യത്താൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ വീട്ടിൽ നിന്നും തുളസി പറിച്ച് ഭഗവാനെ ഇല സമർപ്പിക്കുക. അതായത് തുളസിയില ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യുക. അതിന് സാധിക്കാത്തവരാണ് എങ്കിൽ ഭഗവാന് നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവരാണ് എങ്കിൽ തുളസിയിലകൾ കയ്യിൽ കരുതുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. എന്നാൽ ശുദ്ധിയോടെ തന്നെ ഈ കാര്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുവാൻ മറക്കാതെ ഇരിക്കുക. തുളസിമാല സ്വയം കെട്ടി സമർപ്പിക്കുന്നതാണ് ഏറ്റവും വിശേഷം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ തുളസിമാല വാങ്ങിയായാലും ഭഗവാന് സമർപ്പിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. നെയ്, നാളെ ഭഗവാന് നെയ് സമർപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വിശേഷപ്പെട്ട കാര്യം തന്നെയാകുന്നു. ശുദ്ധമായ നെയ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് ഭഗവാന് സമർപ്പിക്കുന്നത് അതിവിശേഷം തന്നെയാകുന്നു. എന്നാൽ നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നെയ് ഒരിക്കലും നാം ഇത്തരത്തിൽ
ഭഗവാനെ സമർപ്പിക്കുവാൻ പാടുള്ളതല്ല. പുതിയ നെയ് തന്നെ വേണം. ആ കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. മത്സ്യം, മാംസം, ലഹരി എന്നിവ കഴിച്ചതിനു ശേഷം സ്പർശിക്കാത്ത നെയ് വേണം ഭഗവാനെ സമർപ്പിക്കുവാൻ എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. മാമ്പഴം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഫലങ്ങളിൽ ഒന്ന് തന്നെയാണ് മാമ്പഴം. അതല്ല എങ്കിൽ വാഴപ്പഴമായാലും മതി. ഈ രണ്ട് ഫലങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ട് ഫലങ്ങളും സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. വിദേശത്തുള്ളവർക്കും ഇത്തരത്തിൽ ചെയ്യാവുന്നതാണ്. അതിനാൽ തന്നെ ഈ ഒരു കാര്യം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം. ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ സാധിച്ചില്ല എങ്കിലും വീടുകളിൽ ആയിരുന്നാലും സമർപ്പിക്കുവാൻ മറക്കാതെ ഇരിക്കുക. ഇങ്ങനെ നാളെ സമർപ്പിക്കുകയാണ് എങ്കിൽ സർവാഭീഷ്ട സിദ്ധിയായിരിക്കും കൈവരിക. അതിനാൽ തന്നെ 16 തരത്തിലുള്ള ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരും എന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. അതിനാൽ ഭഗവാന് ഈ ഒരു കാര്യവും നാളെ സമർപ്പിക്കുക. തിലകം. ഭഗവാന് ചന്ദന തിലകം ചാർത്തുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. അതിനാൽ തന്നെ നാളെ ഏവരും വീടുകളിൽ ഭഗവാന്റെ വിഗ്രഹത്തിന് ചന്ദന തിലകം ചാർത്തുക. ചന്ദന തിലകം ചാർത്തുന്നത് ഏറ്റവും വിശേഷമാണ് എങ്കിലും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഭഗവാന്റെ വിഗ്രഹത്തിൽ പൊടി പിടിച്ചിരിക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ തന്നെ ഭഗവാന്റെ വിഗ്രഹം തുടച്ചതിനു ശേഷം ഇപ്രകാരം ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക. വസ്ത്രം. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുവാൻ നാളെ ഏവരും ശ്രദ്ധിക്കുക. വസ്ത്രം. നാളെ ധരിക്കുന്ന വസ്ത്രത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ കാര്യവും നാം ഓർത്തിരിക്കുക. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും വിശേഷം എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ തന്നെ ഈ നിറത്തിലുള്ള വസ്ത്രമെങ്കിലും ധരിക്കുവാൻ ഏവരും ശ്രമിക്കുക. കൂടാതെ നാളെ ചില കാര്യങ്ങൾ വീടുകളിൽ ചെയ്യാൻ പാടുള്ളതല്ല. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ്. സദ്യ. നാളെ തന്നാൽ കഴിയുന്ന രീതിയിൽ വീടുകളിൽ സദ്യ ഒരുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. കാരണം ഏതൊരു വീട്ടിലും കുടുംബാംഗങ്ങളുടെ പിറന്നാൾ ദിവസം സദ്യ ഒരുക്കുന്നതാണ്. അതിനാൽ ഭഗവാനും നാളെ നമ്മൾ സദ്യ ഒരുക്കേണ്ടതാകുന്നു. വലിയ വിഭവങ്ങൾ ഒന്നും ഇല്ല എങ്കിലും കഴിയാവുന്ന രീതിയിൽ നാളെ സദ്യ ഏവരും തയ്യാറാക്കുവാൻ ശ്രമിക്കുക. ജീവിത സാഹചര്യം അനുകൂലമാണ് എങ്കിൽ തീർച്ചയായും ഏവരും കുടുംബാംഗങ്ങൾ ഏവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുവാൻ ശ്രദ്ധിക്കുക. പായസം. നാളെ പാൽപായസം തന്നെ തയ്യാറാക്കുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. അതിനാൽ വീടുകളിൽ ഇപ്രകാരം പാൽപായസം തയ്യാറാക്കി ഭഗവാന് പൂജാമുറിയിൽ നേദിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. എന്നാൽ ഇപ്രകാരം തയ്യാറാക്കുമ്പോൾ നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാകുന്നു. പലരും പായസം ആയോ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി പലപ്പോഴും സ്വാദ് നോക്കുന്നതാണ്. എന്നാൽ ഒരിക്കലും ഇപ്രകാരം ചെയ്യുവാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്തു പോയാൽ അത് എച്ചിലായി മാറും. അങ്ങനെയുണ്ട് എങ്കിൽ ഭഗവാന് ഒരിക്കലും സമർപ്പിക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ ഈ ഒരു കാര്യം ഒഴിവാക്കി നാളെ ഭഗവാന് പാൽപായസം ഏവരും നേദിക്കുക. തീർച്ചയായും സർവ ഐശ്വര്യം തന്നെയാണ് വീടുകളിൽ വന്ന് ചേരുക എന്ന കാര്യം നാം മറക്കാതെ ഓർക്കുക. മറ്റൊന്ന് മഞ്ഞപ്പട്ടാണ്. മഞ്ഞപ്പട്ടിൻ്റെ കാര്യം പ്രത്യേകം തന്നെ ഏവരും ഓർത്തിരിക്കേണ്ടതാകുന്നു. കാരണം ഭഗവാന് നാളെ മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. നിങ്ങളുടെ വീടുകളിൽ ശ്രീകൃഷ്ണ വിഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായും ഭഗവാനെ നാളെ മഞ്ഞപ്പട്ട് ഉടുപ്പിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാണ്. ജീവിതത്തിൽ വളരെയധികം സർവ ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാണ്. കൂടാതെ ലക്ഷ്മിനാരായണ സാന്നിധ്യവും ആ വീടുകളിൽ വന്ന് ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാണ്. മറ്റൊന്ന് മുല്ലപ്പൂവാകുന്നു. മുല്ലപ്പൂമാല നാളെ ഭഗവാന് സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ്, ശുഭകരമാണ് എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ ഭഗവാന് നാളെ ഈ ഒരു കാര്യവും സമർപ്പിക്കുക. ഇനി പറയാനുള്ളത് സമയത്തെക്കുറിച്ചാണ്. അതായത് നാളത്തെ ഏറ്റവും വിശേഷപ്പെട്ട സമയത്തെക്കുറിച്ച്. ഈ സമയം വരുന്നത് എപ്രകാരമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. രോഹിണി നക്ഷത്രവും അഷ്ടമിതിഥിയും വരുന്ന സമയം ഭഗവാനെ ആരാധിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഭഗവാന്റെ സാന്നിധ്യം ഈ സമയം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. ഈ സമയമാണ് നാളെ സെപ്റ്റംബർ 6 വൈകുന്നേരം 3:37 മുതൽ സെപ്റ്റംബർ 7 രാവിലെ 10:25 വരെയുള്ള സമയം.
ഈ സമയം ഭഗവാനെ ആരാധിക്കുന്നതും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. രോഹിണി നക്ഷത്രം സെപ്റ്റംബർ 7, 10, 28 വരെ ഉള്ളതിനാലാണ് ഇങ്ങനെ പറയുന്നത്. ഈ സമയം ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക.